പ്രിയമുള്ളവരെ, മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വരവായിരിക്കുക. ഈ വർഷത്തെ ക്രിസ്മസിന് ഉള്ള പ്രത്യേകത നമുക്കറിയാം. ഇത് കോവിഡ് കാലമാണ്. അതിനാൽ വീടിനുള്ളിൽ തന്നെ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. വീടിനുള്ളിൽ ഇരുന്നുകൊണ്ട് മനോഹരമായ ക്രിസ്മസ് ട്രീകൾ എങ്ങനെ നിർമ്മിക്കാമെന്നും അത് എങ്ങനെ അലങ്കരിക്കാമെന്നും ആണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത്. നമുക്കറിയാം, ക്രിസ്മസ് ട്രീ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ജർമ്മൻകാരാണ്. അതിമനോഹരമായ ക്രിസ്മസ് ട്രീകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മളെ ഇത് കാണിച്ചു തരുന്നത് പ്രശസ്ത ക്രാഫ്റ്റ് വിദഗ്ധയായിട്ടുള്ള ശ്രീമതി സിന്ധു ദിവാനാണ്. കൂടാതെ ഇനി വരുന്ന എപ്പിസോഡിൽ രുചികരമായ ക്രിസ്മസ് കേക്കുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന വീഡിയോയുമായി എബി ചാറ്റ് ഫോളി ഉടൻ നിങ്ങൾ മുന്നിലെത്തുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എബി ചാറ്റ് ഫോളിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് വരെയല്ലേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് ഉണ്ടാക്കാനായിട്ട് ചാർട്ട്, ഇത് വേസ്റ്റ് ചാർട്ടാണ്, ചാർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, ഒരു ദിവസത്തെ ഫുൾ ന്യൂസ് പേപ്പർ ഒരുമിച്ച് അടുക്കി കട്ട് കിട്ടണം അത്. പിന്നെ ഇതേപോലത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങള്, പിന്നെ ഗം വേണം. ഗം ഇത് ഫെവിക്രിലിന്റെ പ്രീമിയം ആണ്. ഇത് കയ്യിൽ പറ്റാത്ത ഗമ്മാണ്. രണ്ടും ഒരേ യൂസ് തന്നെയാണ് ഗം. പിന്നെ സ്റ്റാപ്ലർ വേണം, കത്രിക വേണം. പിന്നെ ഡെക്കറേഷൻ നമുക്ക് എന്ത് വേണേലും ഡെക്കറേറ്റ് ചെയ്യാം. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോഴത്തു ചാർട്ടിനെ കോൺ രീതിയിൽ, കോണായിട്ട് ഞാനിങ്ങനെ മറക്കാണ് ചുരുട്ടി എടുക്കുകയാണ്. കണ്ടോ, ചുറ്റിയതിന് ശേഷം ഇതിൽ ഗം തേച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. ഗം തേച്ച് എത്ര പൊക്കമാണ് വേണ്ടത്, നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് എത്ര ഉയരം വേണോ ആ ഉയരത്തിന് വെച്ച് അടിഭാഗം ഈ രീതിയിൽ കട്ട് ചെയ്യണം. കോൺ രൂപത്തിൽ കട്ട് ചെയ്തു. ഇപ്പോ കറക്റ്റ് ട്രീയുടെ വലിപ്പമായി. ഇനി ഇതില് ചെയ്യാൻ പോകുന്നേ, ഇതിന്റെ തുമ്പില് വെച്ച് സ്റ്റാപ്പ് ചെയ്യും. ഇതുപോലെ ചുറ്റും ചുറ്റുന്ന കൂട്ടത്തില് ഇടയ്ക്ക് കുറച്ച് ഗം കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ചുറ്റുമ്പോ ഒത്തിരി അടുത്ത് വരരുത്, കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വേണം ചുറ്റാനായിട്ട്. ഒരെണ്ണം തീർന്നു കഴിഞ്ഞപ്പോ അടുത്തത് ഗം വെച്ച് ഒട്ടിച്ചു. ഒട്ടിച്ചതിന് ശേഷം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാൻ പോവാണ്. താഴെ വരേക്ക് ചുറ്റാം. തീർന്നു, ചുറ്റി തീർന്നപ്പോ നമ്മൾ ചുറ്റി തീർന്ന വശത്ത് വെച്ച് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാണ് ഇളവി പോകാതിരിക്കാനായിട്ട്. മൂന്ന് സൈഡിലും സ്റ്റാപ്ലർ അടിച്ചു ഫിക്സ് ചെയ്തു. കണ്ടോ, ഇപ്പൊ തന്നെ ട്രീയുടെ രൂപമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം, സ്റ്റാർ ഒട്ടിക്കാം. ഇതും പേപ്പർ സ്റ്റാർ ആണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന എളുപ്പം ഉണ്ടാക്കാവുന്ന പേപ്പർ സ്റ്റാർ ആണ്. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഗമ്മിന് പകരം നമുക്ക് ബ്ലൂ ഗണ്ണും ഉപയോഗിക്കാം. അപ്പൊ ഞാനിത് പെട്ടെന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂ ഗണ്ണ് വെച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ എന്റെ സ്റ്റാർ ഇവിടെ വെച്ച് മുറപ്പിക്കുക. ക്രിസ്മസ് ട്രീ റെഡിയായി. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി തന്നെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കണ്ടോ ഡെക്കറേറ്റ് ചെയ്തു. ഇനി ഇതില് നമുക്ക് ബെല്ല് എല്ലാം വെക്കാം. ഒരു പോയ ഒട്ടിക്കുന്നുണ്ട് ഇവിടെ, ഒരു ബെല്ല് ഇടുകയാണ്. ഇതൊക്കെ പേപ്പറിലുണ്ടാക്കിയ ബെല്ലാണ്. ഇതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക്
वचटा बुद्धिमुट पेटा वेट या ब्लू कलर उपयोग डेकोरेशन ऐसे फुलाइट इन वे नमुक मुत वोड़ा पे मुत नमुक ऐसी वे डेट नष्ट डेकोटे वे मोड़ीपा क्रिस्मस फादरने राउंड वेट्टीट्ट अदिले ई शेप वेट्टी ओट्टिच्चु ओरु कैयुम बेल्ट्टुम कालुम तोप्पियुम इट्टु कोडुत्त ओरु क्रिस्मस फादर चेय्तिट्टुंड दा इदुम अदेपोले ओरु क्रिस्मस ट्री आण दा इदुम क्रिस्मस ट्री आण इनी नमुक्क इदुपोले इदु नम्मुडे सेलो टेप्पिन्टे राउंड आण राउंडिनकत्त ओरु क्रिस्मस फादर ओरु ड्रम्मुम और स्टार मगर पेपर वे पनी वे सैंट को प्रवर्तन कूड़ी पर कोंपस और वट वर कोंपसो कुपी अड़पो और वलिए किणमो और वट वर इोले वट वर वट वेटीएकू वेटी शेषं रिट्ट मड़क मड़कियेमेंडल पश वचक पश वच्चे अब इत बेलिटी बेल रेम वेणलो बेल तमिल बेल तमिल समय पेपर पेपर शेषं पेपर ने रेंडाइट मड़की इन वीडूम रेंडाइट मड़की अब ई मड़े ई मूल इन मड़क ई साइड कट्टी ई मूल इंगे कट्टे कट्टे इवड़े मूल इन वाच इन वे ई मूल वाच बोटिने बोटि षेपिने वेटी ई मूल को अशेम इवे मूल ते वे ऐसे वेटिवे इवे वीति कूटी इवे इन नरते वेटी अड़ेम वेटी अब नमुक ई षेप अशेम पश तेम सेंटर नाल साइड सेंटर ओटिचु इन अगत गोल्डन कलर भंगी वराते अशेम इन तुम्बे ए षेपिल वेटिको इन बो चुनाव बोय के इवे वाइट कलर आयु नमुक भंगी कुरव कलर पेपर एपड़ी भंगी कुछ गम वचु इवे मुतु मुतम नम्बे बेलि मगल भागत कुछ पश तेज अल्प बेल वो वोटिक बेल बोल मनस अब बेलि मिल बोई वे बेल अलंक इत बोत्रोले वच और चीज स्टारे उतर समच पेपर अड़की मड़की नाली मड़क मड़क इवड़ ता मूल इवेक इन मड़क इवेक
ഇങ്ങനെ മടക്കും അപ്പോൾ ഈ വരയും ദാ ഈ വരയും ഈ വരയും പോകുന്ന ജോയിൻ ചെയ്യുന്ന ഈ കുത്തിലേക്ക് ഈ മൂല കൊണ്ടുവരും കണ്ടോ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് മടക്കിയിട്ട് ഈ ഭാഗം ഈ സൈഡിൽ കൊണ്ടുവരും അതിനുശേഷം ഈ മൂല ഈ ലൈനിൽ ചേർത്ത് മടക്കിയതിനു ശേഷം ഇതിനെ ബാക്കിലേക്ക് മടക്കും ബാക്കിലേക്ക് മടക്കുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ലെയറായിട്ട് പേപ്പർ കിട്ടും ഏറ്റവും താഴത്തെ ലെയറിൽ വെച്ച് കെട്ടിമാറ്റിയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ കിട്ടും ദാ ഇവിടെ ചെറിയ ലൈൻ ഈ വലിയ ലൈൻ ഈ വലിയ ലൈൻ എല്ലാം മുകൾ ഭാഗത്തും കണ്ടോ വലിയ ലൈൻ എല്ലാം മുകൾ ഭാഗത്തും ചെറിയ ലൈൻ എല്ലാം അടിഭാഗത്തുമാണ് പോവേണ്ടത് കണ്ടോ ഇങ്ങനെ മടക്കിയെടുത്തു ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ദാ ഇതേപോലെ മടക്കിയെടുത്തതാണ് ഈ ഇരിക്കുന്ന പേപ്പറുകളെല്ലാം ദാ ഈ ചെറിയ ഭാഗം പകുതി ഭാഗം വെട്ടിക്കൊടുക്കും വെട്ടിയതിന് ശേഷം ഈ രണ്ട് ഭാഗവും ഈ സെന്ററിലെ വരയിലേക്ക് മടക്കും ഇങ്ങനെ ഇതേപോലെ മടക്കിയതാണ് ഈ പേപ്പർ കണ്ടോ എല്ലാം രണ്ട് സൈഡിലായിട്ട് മടക്കി മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡിൽ പശതേക്കും ഈ ഒരു സൈഡിൽ പശ തേക്കും ഈ സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് കയറ്റി കണ്ടോ ഇതിനടിയിലോട്ട് ഒരു പെൻസിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചു അതേപോലെ എല്ലാ സൈഡും എങ്ങനെ ഒരു സൈഡിൽ പശ തേച്ചിട്ട് അടുത്ത സൈഡ് അതിൻ്റെ പുറത്തേക്ക് കയറ്റി ഒട്ടിക്കുക ഒട്ടിച്ചു കഴിഞ്ഞു കണ്ടോ ഇപ്പൊ രണ്ട് ഒന്നുപോലെ രണ്ട് സ്റ്റാർ ഭാഗങ്ങൾ കിട്ടും അതിനുശേഷം ദാ ഇവിടെയും ഇങ്ങനെ രണ്ട് സൈഡിൽ മാത്രമായിട്ട് പശ വെച്ചതിന് ശേഷം ഈ ഓരോന്നും ഇതിൻ്റെ ഇടയ്ക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ക്രമീകരിച്ച് ഒട്ടിച്ചെടുക്കുക കണ്ടോ ഹോള് വെളിയിൽ വരരുത് കണ്ടോ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ സ്റ്റാർ എല്ലാം കറക്റ്റ് അതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത് രണ്ട് ചാർട്ടുകൾ എടുത്തിട്ട് ഓരോ ചാർട്ടിലും ഓരോ ഭാഗം രണ്ട് ഭാഗവും രണ്ട് ചാർട്ടിലായിട്ട് ചെയ്ത് ഇതേപോലെ ഈ മുകൾ ഭാഗത്ത് ഹോൾ പഞ്ച് വെച്ചും ഹോളൊക്കെ ഇട്ട് തമ്മിൽ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ച് വലിയ സ്റ്റാറും നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സ്റ്റാർ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു Bye.